നൂറ് രൂപ വെച്ച് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. നമ്മുടെ ഫണ്ട് ഒരുപാട് റിസ്ക് ചെയ്യത്തില്ല, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു ലാഭം കാണും. നമ്മൾ ഇടുന്ന ഓരോ രൂപയ്ക്ക് പോലും ലക്ഷങ്ങളുടെ വാല്യൂ ഉണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് തട്ടിപ്പാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ട പൈസ മുഴുവൻ പോകും. ഇങ്ങനെയാണ് ഇപ്പോഴും പല ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്നും അല്ല കാര്യങ്ങൾ. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്താണ് പേഴ്സണൽ ഫൈനാൻസ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓഹരി വിപണി. എന്റെ പേര് അഭിജിത്, നിങ്ങളുടെ സ്വന്തം ട്രേഡർ ആൾ അഭിജിത്. ഞാൻ വീഡിയോസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി, ഇൻവെസ്റ്റ്മെന്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇങ്ങനെയുള്ള ഹാക്സ്, ഡിസ്കൗണ്ട് ഓഫേഴ്സ്, ഇതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ വീഡിയോ എന്നത്. അപ്പം എന്താണ് പേഴ്സണൽ ഫൈനാൻസ്, എന്തിനാണ് പേഴ്സണൽ ഫൈനാൻസ്? പേഴ്സണൽ ഫൈനാൻസ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലേ, ജോലി ചെയ്തും ബിസിനസ് ചെയ്തും ഒക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന പൈസയെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ ഫൈനാൻസിൽ കവർ ചെയ്യുന്നത്. ഇതെന്തിനു ചെയ്യണം? ഇതെന്തിനു ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് എല്ലാവർക്കും ഒരു റിട്ടയർമെന്റ് വേണം. അങ്ങനെ ഒരു റിട്ടയർമെന്റിന് ആകുമ്പോൾ ആ ഒരു റിട്ടയർമെന്റ് സ്റ്റേജിൽ നമുക്ക് വേണ്ട ഫണ്ട് കോർപ്പസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന പേഴ്സണൽ ഫൈനാൻസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പണി എടുക്കാതെ നമുക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു കാര്യം, അതാണ് നമ്മൾ ഈ പറയുന്ന പേഴ്സണൽ ഫൈനാൻസിൽ ഞാൻ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ് കറക്റ്റായിട്ട് എല്ലാവരും ഇതുവരെ ആൾക്കാർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ, എന്താണ് പേഴ്സണൽ ഫൈനാൻസ്? പേഴ്സണൽ ഫൈനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ ഓരോ റൂൾസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം, ആ ഇൻകത്തെ ഡിവൈഡ് ചെയ്തിട്ട് പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിടത്ത് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ സാധനം അടിപൊളിയാണ്, ചില ആൾക്കാർ പറയും എത്ര ഫണ്ടുണ്ടോ മുഴുവൻ കൊണ്ടിട്ടോ. ഞാൻ ഒരിക്കലും പറയില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ മുഴുവൻ ഫണ്ടുണ്ടോ എന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടിന്റെ ഒരു മാസം സാലറി 100,000 രൂപയാണെങ്കിൽ നിങ്ങളുടെ നീഡും എക്സ്പെൻസസും എത്ര ആക്കുക, ആദ്യം നോക്കുക നിങ്ങളുടെ എക്സ്പെൻസസ് എത്രയാണ്, നിങ്ങൾക്ക് നീഡ്സ് ആൻഡ് വാണ്ട്സ് എത്രയുണ്ട്, എന്നിട്ട് ബാക്കി ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, നമുക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ ഒരു വലിയൊരു ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാനും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. ആസ് എ ഫൈനാൻസ് ഇൻഫ്ലുവൻസർ ഞാൻ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ എല്ലാവരും വ്യക്തി താല്പര്യങ്ങളാണ്, നമുക്ക് നമ്മുടെ പൈസ എങ്ങനെ വേണമെങ്കിലും മാനേജ് ചെയ്യാം, കൂടുതൽ എക്സ്പെൻസ് വേണമെങ്കിൽ അങ്ങനെ തീർക്കാം, നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ തീർക്കാം, ഇൻവെസ്റ്റ്മെന്റ് അതിന് ശേഷമേ ഉള്ളെങ്കിൽ അങ്ങനെ. പക്ഷെ എങ്ങനെ ചെയ്താലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മുഖ്യം. അപ്പൊ ഇതിനെ എങ്ങനെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈ കിട്ടുന്ന പൈസയെ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി എല്ലാവർക്കും പഠിക്കാൻ പറ്റത്തില്ല, ഇപ്പൊ എല്ലാവർക്കും അതിനെപ്പറ്റി നോക്കിയിരിക്കാൻ പറ്റത്തില്ല, ജോലിക്ക് പോകണം, തിരക്കുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, SIPs ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ എന്താണ് മ്യൂച്വൽ ഫണ്ട്സ്? മ്യൂച്വൽ ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹൗസാണ്. ഈ പറയുന്ന സ്റ്റോക്സിലോട്ട് തന്നെയാണ് നമ്മുടെ ഫണ്ട് പോകുന്നത്, പക്ഷെ ഒരു സ്റ്റോക്കിലോട്ടായിരിക്കത്തില്ല, പല സ്റ്റോക്കിലോട്ടായിരിക്കും. ഈ പല സ്റ്റോക്സ് ആരാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൗസിംഗിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഇതിനെ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫണ്ടിനെ കൃത്യമായിട്ട് എങ്ങനെ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ കൃത്യമായിട്ട് അവരതിനെ കറക്റ്റായിട്ട് ഡീൽ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് റിട്ടേൺസ് എത്തിത്തരും. ഏകദേശം CAGR റിട്ടേൺസ് 12-14% വരെ ഒരു വർഷം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് റിട്ടേൺസ് കിട്ടും, സേഫ് റിട്ടേൺസ്. അപ്പൊ ഇതിനകത്ത് വലിയ റിസ്ക് ഒന്നുമില്ല, ഏതൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവിടെയാണ് SIPs വരുന്നത്. നമ്മുടെ കയ്യിൽ എപ്പോഴും ലംസമായിട്ട് എമൗണ്ട് എടുക്കാൻ കാണത്തില്ല, ഒരുമിച്ച് കൊണ്ടുപോയിടത്തിടാൻ. അങ്ങനെയുള്ളവർക്ക് SIPs ചൂസ് ചെയ്യാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മന്ത്ലി കിട്ടുന്ന ഒരു എമൗണ്ടിന്റെ ഒരു ചെറിയ ശതമാനം നമുക്ക് സെറ്റ് ചെയ്ത രീതിയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് കട്ടായി നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകും. അപ്പൊ ഇതെല്ലാവരും ചെയ്യാം. ഇതിനോടൊപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇൻഷുറൻസ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് ആണ്. എല്ലാവരും ഒരു ഇൻഷുറൻസ് എടുക്കുക. ഏത് ഇൻഷുറൻസ്? ആദ്യം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, ശേഷം നമ്മളാണ് ഒരു ഫാമിലിയെ നോക്കുന്നത് എങ്കിൽ നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കണം, അതുപോലെ ആക്സിഡന്റൽ ഇൻഷുറൻസ്. ഇത്രയും സാധനങ്ങൾ എടുത്തതിന് ശേഷം വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാൻ. അതാണ് ഒരു ക്ലവർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ. ഇതിപ്പം ഓരോ ആൾക്കാരിലും ഡിപ്പെൻസ് ആണ്, ഓരോരോ പേഴ്സണൽ രീതികൾ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം എങ്ങനെ പോലും ഒരു ഇൻഷുറൻസ് എന്നുള്ളത് മുഖ്യമാണ്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മുഖ്യമാണ്. അപ്പൊ ഇതിനുശേഷം ഞാൻ പറയുന്നത് ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഏറ്റവും നല്ലത് ഏതാണ്? ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്സ്, ഞാൻ പറയാം ഏറ്റവും അടിപൊളി സ്റ്റോക്സ് ആണ്. ഇപ്പൊ നമ്മുടെ ഏജ്, ഇപ്പം എന്റെ ഏജ് പോലെ ഒരു 20-30 ഏജിന്റെ ഇടയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 70% നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റിയിലാക്കിക്കോ, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ബാക്കി ഒരു ചെറിയ പെർസെന്റേജ് ഡൈവേഴ്സിഫൈ ചെയ്ത് ഡെറിവേറ്റീവ്സ്, പിന്നെ ഗോൾഡ്, കുറച്ച് ക്രിപ്റ്റോ, അങ്ങനെ നമുക്ക് ഇതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാം. അപ്പൊ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എന്തെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ വീണാലും നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോൾഡ് മുകളിലോട്ട് തന്നെ പോകും, ഓപ്പോസിറ്റ് ആയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ ഗോൾഡ് മുകളിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് ഒരുപാട് റിസ്ക് ചെയ്യത്തില്ല, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ലാഭം കാണും, നമുക്ക് അങ്ങനെ ഇതിനെ ഹെഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി പറയാനുള്ളത്. ഇപ്പൊ പല ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, എനിക്കൊന്നും പറ്റില്ല, ഞാൻ സേഫ് ആയിട്ടാണ് നടക്കുന്നത്, ഞാൻ അങ്ങനെയുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത്, എനിക്കൊരു അൺസർട്ടിനിറ്റി ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇപ്പൊ എനിക്ക് ഇൻഷുറൻസ്, ഞാൻ ഈ പൈസ ഒരു വർഷത്തിനുള്ളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്കത് നഷ്ടമല്ല എന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു ഫൺ ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു 500 രൂപ വെച്ച് മന്ത്ലി നമ്മൾ കൊടുക്കുക എന്ന് വെച്ചാൽ, ഇത് ആർക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസിന് മന്ത്ലി പ്രീമിയം കൊടുക്കുക, ഒരു വർഷം ആകുമ്പോൾ 6,000 രൂപയാവും.
6000 രൂപയുണ്ട്. നമ്മളൊരു 84 വർഷം അടച്ചാലേ ഇപ്പം 500 രൂപയ്ക്ക് കിട്ടുന്ന പ്രീമിയം എന്ന് പറയുന്നത് 500000 രൂപയാണ്. ഒരു വർഷം 500000 രൂപ വരെയുള്ള ക്ലെയിം ആശുപത്രിയിൽ നമുക്ക് തരും. നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം 500000 രൂപയ്ക്ക് 500 രൂപയാണ് നമ്മൾ മന്ത്ലി കൊടുക്കേണ്ട പ്രീമിയം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ 84 വർഷം അല്ലെ 82-84 വർഷം എടുക്കും 500000 രൂപയാവാൻ. അപ്പോൾ നിരന്തരമായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ 84 വർഷത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യല്ലോ, ആശുപത്രിയിൽ പോകുമല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇൻഷുറൻസ് നഷ്ടമാവുന്നത്? അപ്പൊ ഒരിക്കലും ഇൻഷുറൻസ് നഷ്ടമല്ല. പക്ഷെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ഇൻഷുറൻസ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഗൂഗിളിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ വാല്യൂ, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഇൻഷുറൻസിനെ തന്നെ തിരഞ്ഞെടുക്കുക, വേറൊരു പ്രശ്നമല്ല. ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് മുഖ്യമാണ്. അതുപോലെ തന്നെ SIPs. ഇപ്പൊ SIPsലോട്ട് വരുമ്പോൾ നമുക്ക് ലംസമായിട്ട് ഇടാൻ ഫണ്ട് ഇല്ലെങ്കിൽ നമുക്കതിനെ ചെറിയ രീതിയിൽ നമുക്ക് ഒരു ചെറിയ എമൗണ്ട് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇട്ടുകൊണ്ട് മാസം എമൗണ്ടിനെ കൂട്ടി വരാം. അതിപ്പോൾ കോമ്പൗണ്ടിങ്ങിന്റെ പവറിനെ പറ്റി പറയേണ്ടി വരും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 50,000 രൂപ സാലറിക്കാരനാണെങ്കിൽ ഒരു 5,000 രൂപ നമ്മൾ മാസം സേവ് ചെയ്തിട്ട് അതിനെ സ്റ്റോക്സിലോട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മിനിമം ഒരു 12% റിട്ടേൺസ് എങ്കിലും വെച്ചാൽ തന്നെ ഏകദേശം ഒരു 30 വർഷം നമ്മുടെ റിട്ടയർമെന്റ് ഇപ്പൊ 20s ഉള്ളതെങ്കിൽ 50-ാമത്തെ വയസ്സിലെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നെങ്കിൽ 30 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 18 ലക്ഷം രൂപയാണ്. എന്നാൽ അതിന്റെ മാത്തമാറ്റിക്സിലോട്ട് വരുമ്പോൾ കോമ്പൗണ്ടിങ്ങിന്റെ പവർ ഇവിടെയാണ് വരുന്നത്. അത് കോമ്പൗണ്ട് ചെയ്ത് എത്ര രൂപയാവും ആലോചിച്ച് കഴിഞ്ഞാൽ 1.5 കോടി രൂപയാവും. 1.5 കോടി രൂപ പ്ലസ് ഈ 18 ലക്ഷം രൂപ, ഇതായിരിക്കും നമുക്ക് ടോട്ടലി കിട്ടുന്ന എമൗണ്ട്. അപ്പം ഇതിനെപ്പറ്റി ആരും അവെയർ അല്ല. അപ്പം ഐൻസ്റ്റൈൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനെപ്പറ്റി അവെയർ ആയിട്ടുള്ള ആൾക്കാർ പൈസ സേവ് ചെയ്യും, ഇല്ലാത്ത ആൾക്കാർ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കും. നമ്മൾ ലോൺ എടുത്ത് പലിശ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഇത് അറിയാവുന്നവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് എടുത്തോണ്ടിരിക്കും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. കോമ്പൗണ്ടിങ്ങിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിരിക്കും. ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അതിപ്പോൾ വീട്ടമ്മമാരാകാം, അല്ലെങ്കിൽ ചെറിയൊരു വരുമാനമുള്ള എനിക്ക് മാസം ചെറിയൊരു പൈസ ഉള്ളൂ, ആയിക്കോട്ടെ 100 രൂപ വെച്ച് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പം ഇതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സാധ്യത. മുന്നോട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇവിടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പെർസെൻറ്റേജ് കണക്കി നോക്കിക്കഴിഞ്ഞാൽ 4-5% ഇതുവരെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഉള്ളത്. ഇനി എത്രയോ ആൾക്കാർ ഇപ്പോൾ തന്നെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവുന്നു. സോഷ്യൽ മീഡിയ അതിന് വലിയൊരിതാണ്. ഇപ്പം നമ്മളെപ്പോലുള്ള ഫിൻടെക് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പം ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് അത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം ഈ 5% നമ്മൾ ഇപ്പോൾ പെടണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 5% ഇപ്പോൾ ഉള്ളതെങ്കിൽ മുന്നോട്ട് നാലോചിച്ച് നോക്കുക, ഒരു 10%, 15%. ഇപ്പം നെഫ്റ്റ് കിട്ട് നിൽക്കുന്ന 20,000-ൽ അതൊരു 50,000, 100,000 വരുമ്പോൾ നമ്മളിടുന്ന ഓരോ രൂപയ്ക്ക് പോലും ലക്ഷങ്ങളുടെ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സത്യം മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുള്ളത് പേടിക്കാനൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം, എങ്ങനെ വേണമെങ്കിലും ചെറിയ എമൗണ്ട് വെച്ചുകൊണ്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. പക്ഷേ ശ്രദ്ധിക്കണം, ഒരുപാട് സ്കാംസ് ഇതിനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ട്. ഫണ്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺസ് എടുത്തുതരാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, സ്വന്തമായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ചോദിക്കുക, ഇതിനൊക്കെ ആരാ അഭിജിത്ത് റെഗുലേറ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, SEBI എന്ന് പറയുന്നൊരു ബോർഡുണ്ട്. RBIയുടെ കൂട്ടു തന്നെയാണ് SEBI. SEBI ആണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ സ്കാംസ് നടത്താനോ നമ്മുടെ ഫണ്ട് ഒന്നും പോവില്ല. നമ്മളിപ്പം നമ്മൾ FD ഇടുന്നു, FD ഇടുന്ന സേഫ് റിട്ടേൺസ് ആണെന്ന് പറയുന്നു, എന്നെ സംബന്ധിച്ചല്ല. ഇപ്പം FD ഒരാൾ 50 ലക്ഷം രൂപ ഒരു ബാങ്കിൽ ഇടുന്നു, ആൾക്കാർ വിചാരിച്ചാൽ 50 ലക്ഷം രൂപ എൻ്റെ സേഫ് ആണല്ലോ എന്നാ, ഒരിക്കലും അല്ല. ആ 50 ലക്ഷത്തിന് 5 ലക്ഷം രൂപയാണ് ഒരു ബാങ്ക് അതിന് ഇൻഷുറൻസ് കൊടുക്കുന്നത്. ബാക്കി 45 ലക്ഷവും ബാങ്കിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ FD സേഫ് അല്ലല്ലോ. അപ്പൊ ഒന്നും സേഫ് അല്ല, നമ്മുടെ നാട്ടിലുള്ള ഒന്നും സേഫ് അല്ല. അതുപോലെ ഉള്ള മ്യൂച്വൽ ഫണ്ട്സും മാർക്കറ്റ് റിസ്ക് ഉണ്ട് എങ്കിൽ പോലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിൽ വിശ്വാസമുണ്ട്, ഇന്ത്യയിലുള്ള കമ്പനികൾ റിലയൻസ്, ടാറ്റ അതുപോലുള്ള വലിയ വലിയ കമ്പനികളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ചെറിയ എമൗണ്ട് തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്യുക, ഇപ്പം ഓരോരുത്തരുടെ സാലറി അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 50-30-20 റൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും റൂൾ ഉണ്ടാക്കി വെക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഈ കണക്കിനെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നത് എനിക്ക് കിട്ടുന്നതിൻ്റെ 50% ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ പല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ബാക്കിയുള്ള 20% എൻ്റെ നീഡ്സും അതുപോലെ ഡെയിലി എക്സ്പെൻസ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ നീഡ്സിനും വാണ്ട്സിനും വേണ്ടി മാറ്റും. ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഇപ്പൊ നിലവിൽ ചെയ്യാറുള്ളത്. അപ്പം എനിക്ക് ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റിൽ വിശ്വാസമുണ്ട്, ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പൊ ട്രേഡിങ്ങിനെ പറ്റി പറയുമ്പോൾ അഭിജിത്തെ, ട്രേഡ് ചെയ്ത ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നു, അവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ട്രേഡ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് ഒരു 9:30 തൊട്ട് 3:30 വരെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇരുന്നിട്ട് നമ്മൾ ഫണ്ടമെന്റൽസും അനാലിസിസ് ഒക്കെ നോക്കിയിട്ട് ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതും ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതും തമ്മിൽ രണ്ട് കളിയാണ്. നമുക്ക് സമയമുണ്ട്, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ട്രേഡ് ചെയ്ത് ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാം. എന്നാൽ എനിക്ക് തിരക്കാണ്, അതിലൊന്നും തൊട്ടൊന്നും പോകാൻ വയ്യ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ്
ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിക്ക് തന്നെയാണ് ഞാൻ സ്റ്റോക്സിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കുറച്ച് ഡിബഞ്ചേഴ്സും ബോൺസും, അതുപോലെ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എൻ്റെ പോർട്ട്ഫോളിയോ ഇതുവരെ നിൽക്കുന്നത്? ഞാൻ നിങ്ങളോടൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന നിമിഷം തൊട്ട് ആർക്ക് വേണമെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട്, സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് പോലെ ഉള്ളൂ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട്, അത് സെമി റെഗുലേറ്റഡ് ആണ്. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മുടെ ഫണ്ട് എവിടെയും പോകാൻ പോകുന്നില്ല, ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും നമ്മൾ തുടങ്ങി ഇന്ന് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനൊന്നുമില്ല. പേഴ്സണൽ ഫൈനാൻസിനെ പറ്റിയും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഇൻഷുറൻസിനെ പറ്റി എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന വീഡിയോസ് ഞാൻ ഡെയിലി ഡെയിലി എൻ്റെ ചാനൽ ഇടുന്നതാണ്, അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ട്, അവരൊക്കെ വീഡിയോസ് നോക്കി പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അത്ര തന്നെ ഉള്ളൂ. സ്റ്റേ ഇൻവെസ്റ്റിംഗ്, സ്റ്റേ സേഫ്, ബൈ. നിങ്ങൾ ഈ ടോക്കിന്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.